ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിസ് കാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മീഷോയിൽ നിന്ന് കുറച്ച് ടീഷർട്ടുകൾ പിടിച്ചൊന്ന് വാങ്ങിയതിൻ്റെ കവറും പൈനൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ താരങ്ങൾ കേട്ടോ. അപ്പം വന്ന് നോക്കാം. സംഗതി ദേണ്ട് ഒരു ഫാമിലി ഫോട്ടോ ഞാനിവിടെ കൊളാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ. അപ്പം അത് എനിക്ക് പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു. ചേട്ടാ ഫാമിലിയുടെ മൂന്ന് മക്കളാണ്, അവർ മൂന്ന് പേര്, അപ്പ അമ്മ, പിന്നെ മൂന്ന് മക്കളുടെയും ഫാമിലീസ്, അങ്ങനെ ഫോട്ടോസ്. അപ്പോൾ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം, ഫാമിലി ഫോട്ടോ ഫ്രെയിം റെഡിയാക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ വേണ്ടി ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്ന ബൈൻഡുകൾ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളെ ഓരോ ഫോട്ടോസ് വെച്ച് കട്ട് ചെയ്തെടുത്തല്ലോ. അപ്പോൾ ഓരോന്നും വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രത്യേക ഗ്യാപ്പ് ഇട്ടിട്ടേ, ചെറിയൊരു ഫ്രെയിം പോലത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളത് അതിലൊട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത ഓരോ ഫോട്ടോസിൻ്റെ ഓരോന്നിനെ വെച്ച് അളവെടുക്കണം കേട്ടോ. ഓരോ ഫോട്ടോസും ഓരോ രീതിയിലായതുകൊണ്ട് കാണുന്നത് 5 മിനിറ്റത്തെ പരിപാടി ഉള്ളെങ്കിലും 3 ദിവസത്തെ പരിപാടിയാണ് ശരിക്കും ഇത്. ഉണങ്ങി ഉണങ്ങി കിട്ടണമല്ലോ എല്ലാം. അപ്പം അങ്ങനെ ഫോട്ടോസെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അതിനുശേഷം നമുക്കിത് വലിയൊരു കാർഡ്ബോർഡ് ബോക്സ്, എനിക്ക് ആമസോണിൻ്റെ കിട്ടിയതുകൊണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് കേട്ടോ. അപ്പം വലിച്ചവന് നാൾക്ക് കുറേ നാൾ മുമ്പ് സപ്ലീസിൻ്റെ ഇതുണ്ടല്ലോ, ഡയപ്പർ മേടിച്ചതിൻ്റെ ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ദേ അതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഓരോ ഫോട്ടോയുടെയും അളവനുസരിച്ച് നടുവിലായിട്ട് ഫാമിലീസ്, വലിയ ഫാമിലികൾ സൈഡിലായിട്ട് ഓരോ മക്കളുടെയും ഫാമിലിയെ വിത്ത് കിഡ് കിഡല്ലാതെ വിത്ത് ഔട്ട് കിഡ് അങ്ങനെ വെക്കാനാണേ. അപ്പോൾ അതേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞങ്ങൾ ഫെവിക്കോൾ വാട്ടറോട് മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് ഞങ്ങൾ അന്ന് ഒട്ടിക്കുവാണേ. വലിച്ചവനാണേ അപ്പുറത്തെ ബ്രഷിൻ്റെ ഉടമ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ അതേ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാക്കണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ പ്ലാസ്റ്റിക് കവറ് ഞാൻ പറഞ്ഞല്ലോ, പെന്നും മേടിച്ചതിൻ്റെ ടീഷർട്ട് മേടിച്ചതിൻ്റെ കവറായിരുന്നു. അത് ഞാൻ തേച്ചൊന്ന് നേരെയാക്കി, അതായത് പേപ്പർ, ന്യൂസ് പേപ്പർ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താണ്. അപ്പോൾ ഇത് നല്ല ചൂടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വെയിലത്ത് വെച്ചിരിക്കുകയായിരുന്നു, അതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ അടിച്ചിട്ട് മുകളിലായിട്ട് ഗോൾഡൻ പൗഡർ ഉണ്ടല്ലോ, അതിൻ്റെ കോട്ടിങ് കൊടുക്കുക. അത് സെറ്റായിട്ടുണ്ട് ഫ്രെയിം ഏകദേശം. അതിനുശേഷം ഞാൻ മൗൾഡിറ്റിൻ്റെ ക്ലേ എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് ഫാമിലി എന്നൊന്നെഴുതി ഒരു ചെറിയ പൂവുടെ അതിൻ്റെ ഡിസൈനിന് വേണ്ടി കൊടുക്കാനായിരുന്നു. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അത് വെച്ച് മുകളിലായിട്ട് എഴുതുക. അപ്പോൾ അത് എഴുതിയിട്ട് പിന്നെ സീര നമ്മൾ എയർ ഡ്രൈ വെച്ച് ഉണ്ടാക്കുന്ന പൂവുണ്ടല്ലോ, ആ പൂ തന്നെ ഇതിവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം അതിങ്ങനെ പൂക്കൾ സെറ്റാക്കി അതിന് കുറച്ച് മോട്ടൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തു. പിന്നെ അത് നമ്മൾ ഉണങ്ങിയപ്പോൾ എടുത്തിട്ട് വേണ്ട ഫ്രെയിമിലോട്ട് ഒട്ടിച്ചു. ഇത് ഉണങ്ങാൻ, ടിഷ്യൂ പേപ്പർ ഉണങ്ങാൻ എല്ലാം സമയമെടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടും ബ്ലാക്ക് തന്നെ അടിച്ചു കൊടുത്തിട്ട് ഈ ഗോൾഡൻ പൗഡർ വെച്ചിട്ട് അതും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഫിംഗർ വെച്ച് ചെയ്യാൻ കാരണം എന്നാലല്ലേ നല്ല രീതിയിൽ ആ ലെറ്റേഴ്സിലോട്ട് പോകത്തുള്ളൂ, അതുകൊണ്ടാണേ. എല്ലും വയ്യയുടെ താഴത്തെ ഭാഗവും ഒക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമായിരുന്നേ. കുറേ ഫെവിക്കോൾ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഓരോന്നായിട്ട് ഈ ഫുൾ ഫാമിലി ആയിട്ടുള്ളതാണ് നടുവ് വെക്കുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടേപ്പ് വെച്ചാണ് എല്ലാം അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ഫോട്ടോസും എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് നോക്കി നോക്കി എടുത്ത് അത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും ഞാൻ ഊരി എടുത്ത് ശരിയാക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ വിത്ത് ഔട്ട് കിഡ്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് വിത്ത് കിഡ്സിൻ്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. അപ്പം ദേ അതങ്ങനെ സെറ്റാക്കി എടുത്തു. അങ്ങനെ സെറ്റാക്കിയിട്ട് ഞാനൊരു സ്ട്രോങ് ആയിട്ട് അതൊന്ന് ഇരിക്കണം. പിന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നൂല് വെക്കാൻ വേണ്ടി ഇടം വേണം, ഒരു ത്രെഡ് തൂക്കണമല്ലോ നടുവിലായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരിടം വേണ്ടിയതുകൊണ്ട് ഞാൻ വലിയൊരു വേറെ ബൈൻഡ് വെച്ചിട്ട് ടേപ്പ് വെച്ച് മൊത്തത്തിലൊന്ന് പുറകുവശം മൊത്തം കാണാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നിടം വരെ ടാറ്റാ.